ഫ്രണ്ട്സ്, വെൽക്കം ടു വേണീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊത്തു ചപ്പാത്തിയാണ്. വെജിറ്റബിൾ കൊത്തു ചപ്പാത്തിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കൊത്തു ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 3 ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചക്കൊത്ത് മാറണം. അപ്പോൾ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളി നന്നായി വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 1 10 മിനിറ്റ് ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ചപ്പാത്തി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 ചപ്പാത്തിയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഈ ഗ്രേവിയിലേക്ക് വേണം നമ്മൾ ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇനി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ചപ്പാത്തിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൊത്തു ചപ്പാത്തിയുടെ പ്രത്യേകത വെച്ചാൽ കൊത്തി കൊത്തി 2 കൈയിലുപയോഗിച്ച് കൊത്തി കൊത്തി എടുക്കലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. 1 5 മിനിറ്റ് അങ്ങനെ ഒന്ന് കൊത്തി കൊത്തി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയ്ക്കുള്ളൂ നമ്മുടെ കൊത്തു ചപ്പാത്തിയുടെ പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.